നമസ്കാരം സ്വാഗതം മലപ്പുറത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത വനിതാ കൗൺസിലറെ യുവാവ് മർദ്ദിച്ചു വനിതാ കൗൺസിലറെയാണ് യുവാവ് മർദ്ദിച്ചത് തിരൂർ മുനിസിപ്പൽ ഭരണസമിതിയിലെ മുൻ നഗരസഭാ ചെയർപേഴ്സണും മുപ്പത്തിയേഴാം വാർഡ് കൗൺസിലറുമായ മുന്നീറയ്ക്കാണ് മർദ്ദനം ഏറ്റത് സംഭവത്തിൽ തിരൂർ സ്വദേശി ഷിഹാബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും ചോദ്യം ചെയ്തതാണ് മർദ്ദന കാരണമെന്നാണ് മുനീറ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് തന്നെ പിന്നിൽ പിന്നും തള്ളിയിട്ടതായും കൈ പിടിച്ച് ഓടിക്കാൻ ശ്രമിച്ചതായും പരാതിയിലുണ്ട് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് മുനീറയെ ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമണത്തിൽ മുനീറയുടെ കൈക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് മുനീറ ഇപ്പോൾ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കേസന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തിരൂർ എസ് എ ജലീൽ കറുത്തേടത്ത പറഞ്ഞു കേരളത്തിൽ ചപ്പു ചവറുകളുടെ കൂമ്പാനമാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യവും വെറുതെ പാഴാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ആണ് മണ്ണും ജലവും മലിനമാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാൽ ഇന്നുള്ള മിക്ക വീടുകൾക്കും മുറ്റവും സ്ഥലങ്ങളും മറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ മാലിന്യങ്ങൾ കളയുന്നതിനായി അല്പ അതായത് എളുപ്പ വഴികൾ സ്വീകരിക്കുന്നു അതിലൊന്നാണ് ഒട്ടും തന്നെ മര്യാദയില്ലാതെ സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലും മറ്റു ബാഗുകളിലും നിറച്ച് തൊട്ടടുത്തുള്ള വീട്ടിലോട്ട് വലിച്ചെറിയുന്നത് മറ്റു ചിലർ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു കൂടാതെ ചിലർ കാണുന്ന കായലുകളിലും കുളത്തിലും ആറ്റിലുമൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു ഇങ്ങനെയുള്ള മര്യാദഘട്ട പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്നുള്ളതിനാൽ ഇത്തരം മോശം പ്രവൃത്തി രാത്രി കാലങ്ങളിലാണ് എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് എന്നാൽ ചിലർ പ്ലാസ്റ്റിക് അവരവരുടെ വീടുകളിൽ തന്നെ കത്തിച്ചു കളയാൻ നോക്കുന്നു എത്രയൊക്കെ തന്നെ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി വേണ്ട ബോധവൽക്കരണം നടത്തിയാലും വീണ്ടും ചിലർ അത് തന്നെ ആവർത്തിക്കുന്നു അത് ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ മറുപടിയാണ് അതിലും രസം നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയല്ലേ കത്തിക്കുന്നത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇത്തരം വിവരം വിവരംഘട്ട പ്രവർത്തികൾ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കത്തിക്കുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ ശ്വസിക്കുമ്പോഴും അത് വായുവഴി മറ്റുള്ളവർ ശ്വസിക്കുമ്പോഴും ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യും ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ളതാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് നമ്മുടെ നാട് വൃത്തിയും ശുദ്ധിയോടെയും ഇരിക്കാൻ വേണ്ടിയാണ് മാലിന്യം തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് അതിനാൽ എല്ലാവരും ഒരുപോലെ നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോയാൽ ആരോഗ്യമുള്ള അന്തരീക്ഷം നമുക്ക് കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്